ഹലോ ഫ്രണ്ട്സ്, ഗ്യാസ് ലാഭിക്കാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം. സാധാരണ നമ്മൾ അരി ഇങ്ങനെ അടപ്പത്തിട്ട ശേഷം അത് തിളച്ച് കഴിയുമ്പോൾ ഒന്നല്ലേ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കും, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് നഷ്ടമായിരിക്കും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിളച്ച ശേഷം നമ്മൾ തെർമൽ കുക്കർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഗ്യാസ് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിൽ ചെറിയ ഇടികല്ലുണ്ടാവില്ലേ, ആ ഇടികല്ലിൻ്റെ ഇടികല്ലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കല്ലോ എടുത്ത് വെച്ചാൽ മതി. നമുക്ക് എത്ര സമയം വേവെന്നറിയാം, ആ സമയത്തിനകം എടുത്താൽ മതി, അരി നല്ലപോലെ വെന്തിരിക്കും. അതുപോലെ തന്നെ വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുക്കറിൽ വയ്ക്കുക. കുക്കറിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫാസ്റ്റിലിട്ട് വയ്ക്കുക. ഫാസ്റ്റിലിട്ട് വെച്ച ശേഷം തിളച്ച് ആവി വന്ന ശേഷം വേണം ഇതുപോലെ വിസിലിടുക. വിസിലിട്ട ശേഷം നിങ്ങൾ ഗ്യാസ് സിമ്മിലിട്ട് വയ്ക്കുക. ഗ്യാസ് സിമ്മിലിട്ട് വെച്ച ശേഷം ഒന്നോ രണ്ടോ വിസിൽ കേട്ട ശേഷം എടുത്തു കഴിഞ്ഞാൽ അരി നല്ലോണം വേവായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിൽ തന്നെയാണ് വയ്ക്കുന്നതെങ്കിലാണ് അരി ചിലപ്പോൾ ഈ വിസലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ തെറിച്ച് കഞ്ഞിവെള്ളം തെറിച്ച് വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇത് സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അരി വെന്ത് കിട്ടും. നിങ്ങളൊരിക്കലും ഫാസ്റ്റിൽ തന്നെ ഇട്ട് വെച്ചിട്ട് കുക്കറിൽ അരി വയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞ് നിങ്ങൾ വിസിലിട്ട ശേഷം സിമ്മിലിട്ട് വെച്ചാൽ മതി, അരി അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ നമ്മൾ സാധാരണ മുട്ടയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ പാത്രത്തിലാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഇത് വേണ്ട, ഇത് മുട്ട വേവിക്കാനോ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് കുക്കറിൽ ഒരു വിസിൽ കേട്ടാൽ മതി, നല്ലപോലെ വെന്ത് വരും. അതിനും കുക്കർ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ പാല് തിളപ്പിക്കാൻ, അതുപോലെ തന്നെ ചായ വയ്ക്കാനൊക്കെ ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങൾ, പിടിയുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കണമായിരിക്കും നല്ലത്. കാരണം അലൂമിനിയം പാത്രത്തിലേക്കാളും വേഗത്തിൽ സ്റ്റീൽ പാത്രം ചൂട് പിടിക്കും. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാനും ചായ വയ്ക്കാനൊക്കെ ഇതുപോലെയുള്ള പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലും നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പാല് തിളപ്പിക്കാനൊക്കെ പെട്ടെന്ന് പാല് തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പും നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ചായ വയ്ക്കാനും പാല് വയ്ക്കാനൊക്കെ നിങ്ങൾ ഇതുപോലത്തെ പാത്രങ്ങളുണ്ടെങ്കിലും ഇതും നല്ലതായിരിക്കും നിങ്ങൾക്ക്. കാരണം ഇത് ചെറിയ പാത്രമാണ്, അടിയിൽ ഇതുപോലെ കോപ്പർ കോട്ടിങ്ങുള്ള, ഇത് പെട്ടെന്ന് ചൂട് പിടിക്കും. ഇതിപ്പോൾ ചെറിയ പാത്രമാണ്, രണ്ട് പേർക്കുള്ള ചായ വയ്ക്കാൻ പറ്റിയ പാത്രമാണ്. ഇതുപോലത്തെ വലിയ പാത്രങ്ങൾ കിട്ടും, അത് നിങ്ങൾ പാല് തിളപ്പിക്കാനോ ചായ വയ്ക്കാനോ മേടിച്ചാൽ അത് നിങ്ങളുടെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടിപ്പാണ്, അധികം ഗ്യാസ് ചിലവാകുകയില്ല. പിന്നെ നമ്മൾ ഈ തോരൻ വയ്ക്കാനും കടുക് വറുക്കാനൊക്കെ ഇതുപോലെ ചട്ടി അടപ്പത്ത് വയ്ക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കഴുകിയെടുത്താണ് വയ്ക്കുന്നത്. കഴുകിയെടുത്ത് വയ്ക്കുമ്പോൾ കണ്ടോ അതിൻ്റെ അകത്ത് വെള്ളം കുറച്ചിരിക്കുന്നത്, ഈ വെള്ളം നമ്മുടെ ഗ്യാസ് കൂടുതൽ ചിലവാകും. കാരണം ചട്ടി ചൂടായി, പിന്നെ ആ വെള്ളവും കൂടി വറ്റിക്കഴിഞ്ഞ ശേഷമുള്ള നമ്മൾ കടുക് വറുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുമ്പം ആ വെള്ളവും കൂടി കളഞ്ഞ ശേഷം നല്ലോണം തൂത്തെടുക്കുക ചട്ടി ഇതുപോലെ ഗ്യാസിൽ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ് നമുക്കത് ചിലവാകും. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ചട്ടിയൊക്കെ അടപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, വേഗം ആകാനായിട്ട് തീ ഫാസ്റ്റിൽ വയ്ക്കും. കണ്ടോ, ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേനും ഈ തീ പകുതി പുറത്തേക്കാണ് പോകുന്നത്, ആ ചട്ടിയിലേക്ക് ആകുന്നില്ല. അതുപോലെ തന്നെ ചട്ടിയുടെ സൈഡൊക്കെ കരിഞ്ഞു പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ ചെറിയ ചട്ടി വയ്ക്കുമ്പം ഒന്നല്ലെങ്കിൽ ചെറിയ അടുപ്പിൽ വയ്ക്കുക, അല്ലെങ്കിൽ എപ്പോഴും സിമ്മിലിട്ട് വയ്ക്കുക. നമ്മൾ ഫാസ്റ്റിൽ വയ്ക്കുമ്പോഴത്തേനും ഒരിക്കലും ചട്ടി പെട്ടെന്ന് ചൂടാകും, പക്ഷേ അതിൻ്റെ അരികൊക്കെ കരിഞ്ഞു പിടിക്കുകയും ചെയ്യും, നമ്മുടെ ഗ്യാസും കൂടുതലും നഷ്ടമായിട്ട് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സിമ്മിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ അടുപ്പിൽ വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഗ്യാസ് ഒരു മാസത്തേക്കുള്ള ഗ്യാസ് രണ്ട് മാസത്തേക്കെങ്കിലും കിട്ടും ഇതുപോലെയൊക്കെ ചെയ്താൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.